പ്രിയപ്പെട്ട കുട്ടിക്കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലിക ചേച്ചി. ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തിയത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഏതായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിന് ചുവട്ടിൽ എഴുതണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്താണെന്ന് അറിഞ്ഞാലെ ഓരോ ആഴ്ചകളിലെ കഥകളും മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഇന്നത്തെ കഥയുടെ പേര് കൂട്ടുകാർ. ഇന്നത്തെ കഥയിൽ രണ്ട് കഥാപാത്രങ്ങളാണ് ഉള്ളത്. അവര് രണ്ടുപേരും വളരെ അടുത്ത കൂട്ടുകാരാണ്. അതെ, ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒരാളാണ് പുൽച്ചാടി, മറ്റേയാള് ഒരു ഉറുമ്പാണ്. അപ്പോൾ കഥ പറയട്ടെ. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ഒരു പുൽച്ചാടി പാടത്ത് ആഹ്ലാദിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതുവഴി ഒരു ചെറിയ ഉറുമ്പ്, അതായത് ഈ പുൽച്ചാടിയുടെ കൂട്ടുകാരനായ ഉറുമ്പ്, ഇങ്ങനെ ഒരു ചെറിയ ഭക്ഷണ സാധനവും പിടിച്ച് വലിച്ചിങ്ങനെ കൊണ്ടുപോകുകയായിരുന്നു. അത് കണ്ട് നമ്മുടെ പുൽച്ചാടി ഉറുമ്പിനോട് ചോദിച്ചു, ഇത് കേട്ട ഉറുമ്പ് പുൽച്ചാടിയോട് പറഞ്ഞു, ഞാനിപ്പോ വരില്ല കളിക്കാം, ഞാനേ ഭക്ഷണ സാധനങ്ങൾ കൂട്ടി വെക്കുകയാ. അതെന്തിനാടാ, ഇപ്പൊ കൊറേ ഭക്ഷണം ഉണ്ടല്ലോ നമുക്ക് കഴിക്കാൻ, എന്തിനാണ് ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നേ? ഇങ്ങനെ പുൽച്ചാടി ചോദിച്ചു. അത് കേട്ട ഉറുമ്പ് ഒന്നും മിണ്ടാതെ അങ്ങനെ നടന്നുപോയി. കാലം കുറച്ച് മുന്നോട്ട് പോയി. കുറേ കഴിഞ്ഞപ്പോ മഞ്ഞുകാലം വന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പുൽച്ചാടിക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ ചാകാറായി. വിശക്കുന്നുണ്ട്, ഒരു തരി ഭക്ഷണം എവിടെയും സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അങ്ങനെ ചാകാറായ നമ്മുടെ പുൽച്ചാടി ഉറുമ്പുകൾ വളരെ സൗകര്യപൂർവം ഭക്ഷണം വിതരണം ചെയ്യുന്നതും അത് കഴിക്കുന്നതുമൊക്കെ കണ്ട് അവരോട് ഇങ്ങനെ ചോദിച്ചു, ഈ സമയത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി ഭക്ഷണം? എനിക്ക് വിശന്നിട്ടല്ല, എവിടുന്ന് ആ ഭക്ഷണം കിട്ടിയടി? അപ്പോ ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. അതെ കുട്ടികളെ, ഈ കഥയുടെ ഗുണപാഠവും ഇതാണ്. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. പിന്നെ പതിവ് പോലെ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. പുറത്തു പോയി വരുമ്പോൾ, അതായത് വീടിന് വെളിയിൽ പോയി വരുമ്പോൾ, തീർച്ചയായിട്ടും കൈയും കാലും മുഖവും വൃത്തിയായി കഴുകി സൂക്ഷിക്കുക. ഏവർക്കും നന്ദി.